everyone. Dreamcatcher is ഇപ്പോ ഭയങ്കര ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അമേരിക്കൻ ഹിസ്റ്ററിയിലൊക്കെ ഇതിന് ഒത്തിരി മിഥിക്കൽ ബിലീവ്സ് ഉണ്ട്. നമ്മൾ ഉറങ്ങുമ്പം ചീത്ത സ്വപ്നങ്ങളെ ഇത് പിടിച്ചു വെക്കും, നല്ല സ്വപ്നങ്ങളെ പാസ് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ കേരളത്തിൽ പലപ്പോഴും ഇതൊരു ഹോം ഡെക്കർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. സോ ഒരു ഡ്രീം ക്യാച്ചർ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംബ്രോയിഡറി ത്രെഡ്, ഫെവിക്വിക് ജെൽ, ഫെദർ, നീഡിൽ, സിസർ, റിംഗ് ആൻഡ് ഫ്യൂ ബീഡ്സ്. ആദ്യം തന്നെ നമുക്കൊരു റിങ് വേണം. ഞാനിവിടെ 16 cm ഡയമീറ്ററിൽ വരുന്ന ഒരു സ്റ്റീലിൻ്റെ റിങ്ങാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എംബ്രോയിഡറി ലൂം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൽ ഒരു റിങ് കട്ട് ചെയ്തെടുത്തിട്ടും ചെയ്യാം. ആങ്കറാണ് ഞാനിവിടെ എടുത്തേക്കുന്ന ത്രെഡ്, എംബ്രോയിഡറി ത്രെഡ്. ആദ്യമായിട്ട് നമ്മൾ ഇതിന് എംബ്രോയിഡറി ത്രെഡും അതുപോലെ തന്നെ റിങ്ങും തമ്മിൽ ജോയിൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട് ഇടുന്നുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ബേസിക് നോട്ടാണ്. അതുകൊണ്ട് തന്നെ നന്നായി ടൈറ്റൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുമ്പം. ഇനി നമ്മൾ ഈ റിങ് മുഴുവൻ ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുവാണ്. അത് സ്പീഡ് കൂടാതെ നോക്കണം, കാരണം ഗ്യാപ്പ് ഫോം ചെയ്യും. ഗ്യാപ്പ് ഇല്ലാണ്ട് തിക്കായിട്ട് ഇത് മുഴുവൻ കവർ ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ റിങ് മുഴുവൻ ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മാർക്ക് ചെയ്യണം പോയിൻറ്റ്സ്. അതായത് നമ്മുടെ വെബുകളിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാർക്കിംഗ് കിട്ടണം. അതിനായിട്ട് ഞാനൊരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് അതിനെ 4 കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാണ്. അപ്പം നമുക്ക് 16 മാർക്കുകൾ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ റിങ്ങിൽ പോയിൻ്റ് ചെയ്യുന്നത്. സോ ഞാനിങ്ങനെ 4 മടക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് 16 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ റിങ്ങിൽ മാർക്ക് ചെയ്യുകയാണ്. അത് ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വീവിങ് തുടങ്ങുവാണ്. വീവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തേക്കുന്ന നോട്ടിൽ തന്നെയായിരിക്കണം, അതിൽ ആ പോയിന്റിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ നോട്ടും വീഴേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വെബിനൊരു പെർഫെക്ഷൻ കിട്ടില്ല, ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് വീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ത്രെഡ് പുറത്തോട്ട് ഇട്ടിട്ട് ഉള്ളിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാറ്റേണിൽ നമ്മൾ ഒരു റൗണ്ട് വെബ് ചെയ്തെടുക്കുകയാണ്. ഒരു റൗണ്ട് വെബ് എന്ന് പറയാൻ കാരണം ഞാനിവിടെ ഡുവൽ കളർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, രണ്ട് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് സിംഗിൾ കളറാണെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുഴുവൻ വെബും ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ടിൽ നിർത്തുവാണ്. ഓക്കെ, സോ നമ്മുടെ 1 വെബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്ന വെബ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ത്രെഡ് മെഷർ ചെയ്യുവാണ്. ത്രെഡ് ഞാൻ മെഷർ ചെയ്യുന്നത് റിങ്ങിന് ചുറ്റും ഒരു 7-8 തവണ റൗണ്ട് ചെയ്തിട്ടാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 cm ഡയമീറ്ററുള്ള റിങ്ങിന് മാത്രമേ 7-8 എന്നുള്ള കണക്ക് ശരിയാവുള്ളൂ. നിങ്ങൾക്ക് വലുപ്പം കൂടുന്നതനുസരിച്ച് നിങ്ങൾ ഈ റൗണ്ട് കൂട്ടണം, ത്രെഡിൻ്റെ ലെങ്ത് കൂടണം. സോ ഞാൻ നീഡിൽ എടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത വെബിനകത്തോട്ട് ഈ ത്രെഡ് കടത്തിയിട്ട് നമ്മൾ അടുത്ത നോട്ട് ഇടുകയാണ്. അത് നമ്മുടെ 2 നോട്ടാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇന്ന വെബ് വീവ് ചെയ്തെടുക്കുന്നു. വെബ് ഏകദേശം ഒരു സെൻറ്ററിൽ എത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങളെ നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർക്കിൾ കിട്ടും. ക്ലോസ്ഡ് വെബും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സർക്കിൾ വെബാണ് കാണിക്കുന്നത്. അതൊരു പെർഫെക്റ്റ് സർക്കിൾ ആവുന്ന വരെ നിങ്ങൾ വീവ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ലൊരു സർക്കിളായാൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ വെബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ് കൊടുക്കാം. ഹാങ്ങിങ് ഞാനിവിടെ ഫെദർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോപ്പോംസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റിബൺസ്, ബീഡ്സ് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫെദർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം കൊടുത്തില്ലേ, ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള നോട്ടിൽ വീണ്ടും നമ്മൾ ത്രെഡ് വെച്ചിട്ട് ഒരു നോട്ട് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ പിങ്ക് ത്രെഡാണ്, അതായത് ഇന്നർ വെബിൽ ഏതാണോ യൂസ് ചെയ്തത് ആ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇത് മിഡിൽ ഹാങ്ങിങ് ആണ്, സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിങ്ക് ത്രെഡ് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു പിങ്ക് ബീഡും കൂടെ ആഡ് ചെയ്യും.
അതിനുശേഷം വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വീണ്ടും ഒരു നോട്ട് കൊടുക്കുകയാണ്, ഒരു ചെറിയ ലൂപ്പ്. അതിനകത്തൂടെയാണ് നമ്മൾ ഫെദർ ഇൻസേർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെദർ വെച്ചിട്ടും വേണമെങ്കിൽ കെട്ടാം, പക്ഷേ ഇതാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇനി ഇതിലായിട്ട് ഫെദർ വെക്കാം. ഫെദർ ഞാൻ ഒരു സെറ്റിൽ മൂന്ന് ഫെദറാണ് എടുത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, മൂന്നാണ് കുറച്ചുകൂടി ഒരു എടുപ്പ് കിട്ടുക. സോ ഞാൻ മൂന്ന് ഫെദറാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ ലൂപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ത്രെഡ് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി, അപ്പോൾ അത് ടൈറ്റായി അവിടെ നിന്നോളും. ഇനി അടുത്തത് ഞാൻ ബ്ലൂ ഫെദറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ ബീഡ് എടുക്കുന്നു. നേരത്തെ പറഞ്ഞു ഞാൻ ആൾട്ടർനേറ്റ് ആയിട്ട് ഡ്യുവൽ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പിങ്ക് ബ്ലൂ എടുക്കുന്നത്. നിങ്ങൾക്ക് സിംഗിളോ അല്ലെങ്കിൽ മൾട്ടി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ താഴെത്താഴോട്ട് പോകും തോറും നമ്മൾ മുകളിൽ വെച്ചേക്കുന്ന ഫെദറിൻ്റെ തൊട്ട് താഴെ ആയിട്ട് വരണം ബീഡ്, അല്ലെങ്കിൽ ഒത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്യും, ഒരു തിക്നെസ് തോന്നൂല നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഫെദറിൻ്റെ അടുത്തോട്ട്, തൊട്ട് മുകളിൽ നിൽക്കുന്ന ഫെദറിൻ്റെ അടുത്തോട്ട് നമ്മൾ ബീഡ്സ് കയറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി ഞാൻ വീണ്ടും പിങ്ക് വെക്കാൻ പോവാണ്. അങ്ങനെ ഈ ഹാങ്ങിങ്ങിൽ നമ്മൾ നാല് സെറ്റ് ഫെദറാണ് വെക്കുന്നത്. ഇത് നമ്മുടെ മിഡിൽ ഹാങ്ങിങ് ആണ്. സൈഡിലോട്ട് പോകുന്തോറും അസിമെട്രിക്കൽ ആയി മാറും. അതായത് അടുത്ത ഹാങ്ങിങ്ങിൽ നമ്മൾ ഇനി മൂന്നെണ്ണേ വെക്കുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ബ്ലൂ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൽ മൂന്ന് സെറ്റ് ഹാങ്ങിങ്സ് വരും. തൊട്ടപ്പുറത്ത് വരുന്നതിൽ രണ്ട് സെറ്റ്, പിന്നെ ഒരു സെറ്റ്. അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞിട്ടാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും കൂടെ ചെയ്തെടുക്കാം. മൂന്ന് രണ്ട് ഒന്ന് ആ പാറ്റേണിൽ. ഓക്കെ, സോ നമ്മുടെ ഫെദറിൻ്റെ പ്രൊസീജിയർ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹാങ്ങിങ് എടുക്കുകയാണ്. ഹാങ്ങിങ്ങിന് ഞാനൊരു 2-3 സെൻറ്റിമീറ്ററാണ് എനിക്ക് ഞാൻ എടുത്തേക്കുന്ന നീളം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നീളത്തിൽ എടുക്കാവുന്നതാണ്. അത് നമ്മൾ ഹാങ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത, അതായത് മിഡിൽ ഹാങ്ങിങ്ങിൻ്റെ മിഡിൽ ഫെദറിൻ്റെ ഏറ്റവും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏത് വെബാണോ അതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഹാങ്ങിങ് കൊടുക്കുന്നത്. അതൊരു ഒരു പ്രൊപ്പോർഷണലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സോ അതും കഴിഞ്ഞു. ഇനി നമുക്കിത് ഗം ചെയ്തെടുക്കണം. ഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെവിക്യുക്ക് ജെല്ലാണ് എടുത്തേക്കുന്നത്, സാധാ ഫെവിക്യുക്ക് അല്ല. ഫെവിക്യുക്ക് ജെല്ലും മറ്റും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, സാധാ ഫെവിക്യുക്ക് ആകുമ്പം ത്രെഡ് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ ഞാൻ ജെല്ലാണ് എടുത്തേക്കുന്നത്. ജെല്ല് വെച്ചിട്ട് നമ്മൾ എവിടേക്കാണ് നോട്ട് ഇട്ടേക്കുന്നത് അവിടെ എല്ലാം നമ്മൾ ഗം ചെയ്യണം, കാരണം നോട്ട് ചിലപ്പോൾ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫെദർ ഇൻസേർട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് പ്രത്യേകം ഗം ചെയ്യണം, കാരണം അത് ഫെദറിൻ്റെ എൻഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ വഴുതി പോരാൻ, നൂലിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വഴുതി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ഗം ചെയ്യാം. ഇനി എക്സസ് ആയിട്ടുള്ള എല്ലാ ത്രെഡും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അത് വെബിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 3 നോട്ട് ഉണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വെബ് കട്ടായി പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഇത്രയും നേരം ചെയ്തെല്ലാം വേസ്റ്റായി പോകും. സോ വെബ് മുറിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന എല്ലാ ത്രെഡും കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, സോ ഫൈനലി നമ്മുടെ ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് ഡുവൽ കളറാണ്. സോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഡ്രീം ക്യാച്ചേഴ്സ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിൻ്റെ ബേസിക് മെറ്റീരിയൽസ് അറൌണ്ട് 100 റുപ്പീസിന് താഴെ വരുന്നുള്ളൂ. സോ നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ ഡ്രീം ക്യാച്ചേഴ്സിനോട് താല്പര്യമുള്ളവരും ക്രാഫ്റ്റ് ലവേഴ്സും എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.